സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ രൂക്ഷമായ വിലവർദ്ധനവ് ജനങ്ങളുടെ ജീവിതം ദുസ്സഹപൂർണമാക്കി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ ഇന്ധന സെസ് വർദ്ധിപ്പിച്ചത്, വെള്ളക്കരം കൂട്ടിയത്, വൈദ്യുതി ചാർജ് കൂട്ടിയത്, കെട്ടിട നികുതി കൂട്ടിയത്, ഇതെല്ലാം സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വലിയ ദുരിതമായി മാറുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കഴിഞ്ഞ 2 മാസത്തിനിടയിൽ വീണ്ടും റോക്കറ്റ് പോലെയാണ് വർദ്ധിച്ചത്. മാർക്കറ്റിൽ ഒരു ഇടപെടലും സർക്കാർ നടത്തുന്നില്ല. സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. സർക്കാരിൻ്റെ ഏജൻസികളായ മാർക്കറ്റിൽ ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയായ സപ്ലൈകോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. KSRTC സമാനമായ സ്ഥിതിയാണ്. കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ സ്ഥാപനമായി മാർക്കറ്റിൽ ഏറ്റവും ഭംഗിയായി, പ്രത്യേകിച്ച് ഈ ഓണക്കാലം ഒക്കെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഏറ്റവും ഫലപ്രദമായി മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ കാലത്ത് ഫലപ്രദമായി ഇടപെട്ടിരുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സർക്കാർ പണം കൊടുക്കാത്തത് കൊണ്ട് അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. അവിടെ ടെൻഡർ നടപടികൾ പോലും നടക്കുന്നില്ല. കാരണം കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ടെൻഡർ നടപടികൾ പ്രോസസ്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ വീണ്ടും ടെൻഡർ വിളിക്കാൻ പോവുകയാണ്. വീണ്ടും ടെൻഡർ വിളിച്ചാൽ ഓണക്കാലം കഴിഞ്ഞിട്ടേ സാധനങ്ങൾ കിട്ടുകയുള്ളൂ. ഇപ്പോൾ തന്നെ സപ്ലൈകോയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലൊന്നും പ്രധാനപ്പെട്ട സബ്സിഡിയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമല്ലാത്ത സ്ഥിതിയിലാണ്. ഇത്രയും രൂക്ഷമായ ഒരു സ്ഥിതിവിശേഷം സംസ്ഥാനത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഓരോന്നിൻ്റെയും വില, ഇഞ്ചി 2 മാസം മുമ്പ് 150 രൂപയായിരുന്നു വില, ഇപ്പോൾ 250-300 രൂപയാണ്. തക്കാളി 35 രൂപയായിരുന്നത് 120 രൂപയായി. ചെറിയ ഉള്ളി 35 രൂപയായിരുന്നത് 120 രൂപയായി. പച്ചമുളക് 60 രൂപയായിരുന്നത് 110 മുകളിലാണ്. ജീരകം 500 രൂപയായിരുന്നത് 650 രൂപയായി. മുളക് 240 രൂപ 310 രൂപയായി. കടല 120 രൂപ 141 രൂപയായി. അങ്ങനെ ഓരോന്നും, ഞാൻ ചില ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഓരോ ഐറ്റംസ് എടുത്തു നോക്കിയാലും ഗണ്യമായ വിലവർദ്ധനവാണ്. ഒരു കുടുംബത്തിൽ കഴിഞ്ഞ ഈ 1 ഏപ്രിൽ മുതൽ ഒരു കുടുംബത്തിൻ്റെ ചെലവ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 5000 രൂപയിൽ നിന്നും 10000 രൂപയായി ഒരു കുടുംബത്തിൻ്റെ ബാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഇടത്തരം കുടുംബങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇടത്തരം കുടുംബങ്ങളുടെ കാര്യമാണ്. ഇടത്തരം കുടുംബങ്ങൾ, സാധാരണ ഇടത്തരം കുടുംബങ്ങളിൽ നമുക്ക് എല്ലാവർക്കും പരിശോധിച്ചാൽ, വീട്ടിൽ പരിശോധിച്ചാൽ, എല്ലാവരെയും വീട്ടിൽ പരിശോധിച്ചാൽ അറിയാം, ഈ 4 മാസക്കാലം കൊണ്ട് അത്രമാത്രം വലിയ വിലവർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത്. വിലവർദ്ധനവിൻ്റെ കൂടെയാണ് ഇന്ധന സെസ് കൂട്ടിയതും വെള്ളക്കരം കൂട്ടിയതും വൈദ്യുതി നിരക്ക് കൂട്ടിയതും. ഇന്ധന സെസ് കൂട്ടിയപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞു, ഈ ഇന്ധന സെസ് കൂട്ടിയാൽ ഇത് വിൽപ്പന കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വിൽപ്പന കുറഞ്ഞിരിക്കുകയാണ്, ഡീസലിൻ്റെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പിന്നെ വരുന്ന റിപ്പോർട്ടുകൾ ഡീസൽ കള്ളക്കടത്ത് നടക്കുന്നു എന്നാണ് മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പോൾ ഡീസലിൻ്റെ വരവ്, ചെലവ് കുറഞ്ഞതോടുകൂടി, അതിൻ്റെ കൺസംഷൻ കുറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിലുള്ള നികുതിയുണ്ട്. സംസ്ഥാന സർക്കാർ കിട്ടേണ്ട യഥാർത്ഥത്തിലുള്ള നികുതി കുറയുകയാണ്. ഈ 2 രൂപ കൂട്ടാൻ പോയപ്പോഴാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നമുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് ഡീസൽ അടിച്ചിരുന്ന ട്രക്കുകൾ മുഴുവൻ അയൽ സംസ്ഥാനങ്ങളിലെ അതിർത്തികളിൽ നിന്ന് ആ ട്രക്ക് ഫുള്ളാക്കിയിട്ടാണ്, ഡീസൽ ഫുൾ ടാങ്ക് ആക്കിയിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ നിന്ന് ഇത് ഇവരാരും ഇപ്പോൾ അടിക്കാത്ത സ്ഥിതിയിലേക്ക്, ഡീസലിൻ്റെ ഉപയോഗം പോലും ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത്. അപ്പോൾ ഈ ഇന്ധന സെസ് കൂട്ടിയതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാടിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്, അതിൻ്റെ കൂടെ പച്ചക്കറിയുടെ വില രൂക്ഷമായി വർദ്ധിച്ചു, നിത്യോപയോഗ സാധനങ്ങളുടെ വില രൂക്ഷമായി വർദ്ധിച്ചു. ആളുകൾ മുഴുവൻ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നു. നെൽ കർഷകർക്ക് ഇതുവരെ പണം കൊടുത്തിട്ടില്ല, 1 മാസമായി കൺസോർഷ്യം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നു. കേരള നേരത്തെ ജില്ലാ ബാങ്കുകൾ കൊടുത്തിരുന്നതാണ്, ആ ജില്ലാ ബാങ്കുകൾ പൂട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ സംസ്ഥാന ബാങ്കാക്കിയപ്പോൾ സംസ്ഥാന ബാങ്ക് കൊടുക്കുന്നില്ല, അവരെ പലിശയിലുള്ള തർക്കം നടക്കുകയാണ്. ബാങ്കുകളുടെ കൺസോർഷ്യം കൊടുക്കുന്നില്ല, ബാങ്കുകൾ റെസീറ്റ് കൊടുക്കുന്നില്ല. ബാങ്കുകൾ റെസീറ്റ് കൊടുക്കും നെല്ല് സംഭരണം നടത്തുമ്പോൾ, ആ റെസീറ്റ് കർഷകന് കൊടുക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വിളവ് കർഷകർക്ക് കിട്ടേണ്ട സംഭരിച്ച നെല്ലിൻ്റെ തുക ഇതുവരെ കൊടുത്തിട്ടില്ല. എല്ലാ സ്ഥലത്തും പണം കൊടുക്കാതിരിക്കുകയാണ് സർക്കാർ. രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോകുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സർക്കാർ പുറത്തുവിടണം എന്ന് സർക്കാരെല്ലാം മറച്ചു വയ്ക്കുകയാണ്.
കേരളം കണ്ട ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ സർക്കാർ പോവുകയാണ്. സർക്കാരത് മറച്ചു വയ്ക്കുകയാണ്. എന്നാൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ഇടപെടലും ഗവൺമെൻറ് നടത്തുന്നില്ല. ഒരു വശത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് വർദ്ധിക്കുകയാണ്, സ്വർണത്തിൽ നിന്നുള്ള നികുതി കുറയുന്നു. ആ സ്വർണ്ണക്കള്ളക്കടത്ത് നിയന്ത്രിക്കാനും സ്വർണത്തിൻ്റെ സമാന്തര വിപണിയെ നിയന്ത്രിക്കാനും ചെറുവിരൽ അനക്കുന്നില്ല, ഗവൺമെൻറ് ചെറുവിരൽ അനക്കുന്നില്ല. മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വാറ്റിന് ശേഷം ജി എസ് ടി വന്നപ്പോൾ ആ ജി എസ് ടിക്ക് അനുരോധമായി എല്ലാ സ്ഥലത്തെയും നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിച്ചു. കേരളത്തിൽ അത് പാതി വഴിയിലാണ്. ഇപ്പോൾ നടത്തിയ പുനഃസംഘടന എന്ന് പറയുന്നത് പരിതാപകരമായ പുനഃസംഘടനയാണ്. നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മെജോറിറ്റി ആളുകൾക്ക് ഒരു പണിയില്ലാതെ വെറുതിരിക്കും. എന്നാൽ ഇഷ്ടം പോലെ നികുതി വെട്ടിച്ചുള്ള കച്ചവടം സംസ്ഥാനത്ത് നടക്കുന്നു. സ്വർണം ഉൾപ്പെടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ നികുതി വെട്ടിച്ചുള്ള കച്ചവടം ഈ സംസ്ഥാനത്ത് നടക്കുമ്പോൾ അവിടെ നോക്കുകുത്തിയായിട്ട് ഗവൺമെൻറ് ഇരിക്കുകയാണ്, ജി എസ് ടി വകുപ്പിരിക്കുകയാണ്, ധനവകുപ്പ് ഇരിക്കുകയാണ്. വളരെ അപകടകരമായ സ്ഥിതിയാണ്. കാരണം സർക്കാരിൻ്റെ നികുതി വരുമാനം കുറയുന്നു എന്ന് മാത്രമല്ല, വാടക കൊടുത്ത് ജീവനക്കാരെ വച്ച് എലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത് വെള്ളക്കരം കൊടുത്ത് സർക്കാരിലേക്ക് ടാക്സ് കൃത്യമായി അടച്ച് നടത്തുന്ന കച്ചവടക്കാർ വരെ പൂട്ടിപ്പോവാണ്. കാരണം ഈ കള്ളക്കച്ചവടം നടക്കുന്നുണ്ട്, സംസ്ഥാനത്ത് നടക്കുന്ന കള്ളക്കച്ചവടമാണ്. വ്യാപകമായിട്ട് നികുതിയില്ലാതെ കച്ചവടം നടക്കുകയാണ്, അന്വേഷിക്കാൻ പോലും ആരുമില്ല. സ്വർണം ഇവിടെ യഥാർത്ഥത്തിൽ വിൽക്കുന്ന, ഈ റെസീറ്റ് കൊടുത്ത് വിൽക്കുന്ന, ബില്ല് കൊടുത്ത് വിൽക്കുന്ന സ്വർണത്തിനേക്കാൾ എത്രയോ ഇരട്ടി സ്വർണമാണ് സംസ്ഥാനത്ത് വിൽക്കപ്പെടുന്നത്. അപ്പം നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമവും നടത്തുന്നില്ല. കടമെടുക്കുക എന്നല്ലാതെ ഗവൺമെൻറ് എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ടും സപ്ലൈ കോളെ ഇഫക്റ്റീവാക്കി നിർത്തി ആ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഓണക്കാലത്ത് തീ പിടിക്കുന്ന വിലയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. തീ പിടിച്ച വില ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ഒരു പതിന്മടങ്ങായിരിക്കും വിലവർദ്ധന ഉണ്ടാകുമ്പോൾ. ഇപ്പം തന്നെ ഓണക്കാലത്ത് കൃത്യമായി സപ്ലൈക്കോയ്ക്ക് സാധനങ്ങൾ വിതരണം ചെയ്യാൻ പറ്റുമെന്നുള്ള യാതൊരു ഉറപ്പുമില്ല. കാരണം ടെൻഡർ നടപടികൾ കരാറുകാർക്ക് പണം കൊടുക്കാത്തതുകൊണ്ട് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. അത് ഇനിയും വൈകിപ്പോകും. ഇത്രയും രൂക്ഷമായ സ്ഥിതിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അടിയന്തിരമായി സർക്കാർ ജനങ്ങൾ പൊറുതിമുട്ടുന്ന, ജീവിതം ദുരിതപൂർണമായി മാറിയിരിക്കുന്ന സാധാരണക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തിരമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ യു ഡി എഫ് നേരത്തെ പ്രഖ്യാപിച്ച സമരപരിപാടികൾ കൂടുതൽ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്.